ഹലോ എവരി വൺ കെ എം എച്ച് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധമായ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്ത സമയത്ത് നിരവധി രക്ഷിതാക്കളും കുട്ടികളൊക്കെ പ്രകടിപ്പിച്ചൊരു ആശങ്കയായിരുന്നു, എൻ്റെ കുട്ടിക്ക് ഇത്ര എ പ്ലസ് എ ഉള്ളൂ, അല്ലെങ്കിൽ 7 എ പ്ലസ് ആണ്, 3 എ ആണ്, അല്ലെങ്കിൽ 5 എ പ്ലസ് ആണ്, 5 എ ആണ്, ഇത്ര ബി പ്ലസ് ആണ്, ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഏകദേശം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞല്ലോ, പ്ലസ് വൺ കഴിഞ്ഞു ഇപ്പോൾ അവരൊക്കെ. അപ്പോൾ ഈ വർഷം ആ ചോദ്യം ചോദിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർ മാത്രമല്ല ഇപ്രാവശ്യം ആ ചോദ്യം ചോദിക്കുന്നത്, ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളും ഇതേ ചോദ്യമാണ്, ഞങ്ങൾക്ക് ഇനി അഡ്മിഷൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ മൂന്നിരട്ടി എണ്ണം കുട്ടികളാണ് ഫുൾ എ പ്ലസ് തന്നെ, മൂന്നിരട്ടി എണ്ണം. അപ്പോൾ അവരുടെ കാര്യം തന്നെ അത്ര സേഫ് അല്ല എന്നൊരു തോന്നലാണ് ഈ വർഷം ഉള്ളത്. അപ്പോൾ എനിക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടുമോ ഇല്ലേ എന്ന വേവലാതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അവർ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാ വർഷവും ഈ പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് ഉണ്ടാകുന്നൊരു വിവാദമാണ് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണത്തിലുള്ള കുറവ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള സീറ്റ് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ നേരിട്ടുള്ള എണ്ണം വെക്കുമ്പോൾ എസ് എൽ സി കുട്ടികളുടെ എണ്ണവും പ്ലസ് വൺ സീറ്റിലെ എണ്ണവും വെക്കുമ്പോൾ എസ് എൽ സി സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതിനൊരു കാരണം എല്ലാ കുട്ടികളും എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് വൺ എടുത്തോളം എന്നില്ല. കുറേ കുട്ടികൾ ഐ ടി ഐ, ഐ ടി സി, അല്ലെങ്കിൽ പോളി, നിരവധി ഐ ടി സംബന്ധമായ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കണക്ക്, അതായത് കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണം, അതുപോലെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളുടെ എണ്ണവും ഇപ്പോൾ നിങ്ങൾക്ക് എച്ച് എസ് കാപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം എല്ലാ ജില്ലയിലും കൂടെ 30,000-ത്തിനടുത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എവിടെയാ സീറ്റ് കുറവ്? അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ നിർണായകമാവുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം നിങ്ങളുടെ കാറ്റഗറിയാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അതിൽ ജനറൽ കാറ്റഗറിയേക്കാൾ സംവരണ കാറ്റഗറിയുള്ള ആളുകൾക്കായിരിക്കും മുൻഗണന കിട്ടുക. മെറിറ്റിനനുസരിച്ച് നിങ്ങൾ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മുൻഗണന നിങ്ങൾക്കുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ച സ്കൂളാണോ, നിങ്ങൾ പഠിച്ച ആ താലൂക്കിലാണോ, ആ ജില്ലയിലാണോ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ വരുന്ന എല്ലാ ഫുൾ എ പ്ലസ് കിട്ടിയ രണ്ടാളുകൾ, അവർ ഒരേ ജില്ല, ഒരേ കാറ്റഗറി, ഒരേ സ്കൂൾ, ഇതൊക്കെ ഉണ്ടാവും. ദെൻ നിങ്ങളുടെ ബോണസ് പോയിൻ്റിന് അർഹമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ട കാര്യമാണ്. അതിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, കാരണം നിങ്ങൾ സ്കൂൾ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളുടെ സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും രാജ്യ പുരസ്കാർ, സ്കൗട്ട് ഗൈഡ്, അതുപോലെ തന്നെ എസ് പി സി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾ ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നോ, ഇതൊക്കെയാണ് അതിനുള്ള മാനദണ്ഡം. അപ്പോൾ ഇതും തുല്യമായാലോ, അവിടെയാണ് ഇനി കുറേ കാര്യങ്ങൾ, ഏകദേശം 10-30 മാനദണ്ഡങ്ങൾ അതിന് സ്വീകരിക്കും. നിങ്ങൾ കൊടുത്ത് സയൻസിനാണെങ്കിൽ സയൻസ് വിഷയങ്ങളുടെ മാർക്ക്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിനാണെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ, ഇംഗ്ലീഷിൻ്റെയും മാർക്ക്, ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് വേറെയും നോക്കും ഗ്രേഡ്. അപ്പോൾ അവിടെയും ഫുൾ എ പ്ലസ് ആണെങ്കിൽ ഇതും തുല്യമാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നീന്തൽ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന നീന്തൽ സർട്ടിഫിക്കറ്റ് എന്തായാലും റെഡിയാക്കി വെക്കുക. ഇതും എല്ലാ വർഷവും എല്ലാ കുട്ടികളും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലാതെ പോയത് ഇപ്പോൾ തന്നെ അത് പഞ്ചായത്തിൽ പോയിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ടിട്ട് നിങ്ങളുടെ പേരിലുള്ള നീന്തൽ സർട്ടിഫിക്കറ്റ്, നീന്തൽ അറിയാമെങ്കിൽ അത് ഉണ്ടാക്കി വെക്കുക. രണ്ടാമത്തത്, നിങ്ങൾ സ്കൂൾ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ക്ലബ്ബ്, ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സയൻസിന് കൊടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മാത്സ് ക്ലബ്ബ്, അതുപോലെ സയൻസ് ക്ലബ്ബ്, നാച്ചർ ക്ലബ്ബിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ സോഷ്യൽ സയൻസ് ക്ലബ്ബിൻ്റെ, അല്ലെങ്കിൽ ഗാന്ധി ദർശൻ ക്ലബ്ബ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് ഒരേ പോയിൻ്റ് ഡബ്ല്യു ജി പി എ വരുമ്പോൾ, ഗ്രേഡ് പോയിൻ്റ് വരുമ്പോൾ ടൈ ബ്രേക്കറിന് വേണ്ടി ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഇവയൊക്കെ. രാജ്യ പുരസ്കാരം കിട്ടിയ ആളുകൾക്ക് സ്കൗട്ട് ഗൈഡിൽ ബോണസ് പോയിൻ്റ് ഉണ്ട്, പക്ഷേ അത് കിട്ടാത്ത ആളുകൾക്ക് ഇത് ഈ സർട്ടിഫിക്കറ്റ്, അതായത് സ്കൗട്ടിനും ഗൈഡിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആ ടൈ ബ്രേക്കറിന് ഈ പോയിൻ്റ് ഉപയോഗിക്കും. അപ്പോൾ ഈ വർഷം ഏകദേശം 40 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് അത്രേ അഡ്മിഷൻ പ്രോസസ്സ്. നിലവിലുള്ള സോഫ്റ്റ്വെയറൊക്കെ പുതുക്കിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അഡ്മിഷൻ വൈകാൻ കാരണം, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അഡ്മിഷൻ വൈകാൻ കാരണം സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം മുതൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടന്നു വന്നതാണ് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷനും കൂടെ ഇത്ര ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൂടെ ഉടനെ തീരുമാനമായി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ തന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ ആരംഭിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു, ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകൾ, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, എത്ര സ്കൂളിൽ കൊടുത്തിരുന്നു? 2 അല്ലെങ്കിൽ 3 എന്നൊക്കെയായിരുന്നു ഉത്തരം. ഒരു കാരണവശാലും കിട്ടില്ല. കാരണം
ഇത്രയും ആളുകൾക്ക് ഫുൾ എ പ്ലസ് ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകൾ പുറത്താവും. കാരണം ആ സ്കൂളിൽ തന്നെ 300 ആകെ കിട്ടിയിട്ടുണ്ടാവും, 60 സീറ്റേ ഉണ്ടാവുള്ളൂ, എങ്ങനെ കൊടുക്കുക? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് സ്കൂളുകളുണ്ടാവും. വാഹനത്തിലോ അല്ലെങ്കിൽ നടന്നോ അല്ലെങ്കിൽ നിന്ന് പഠിക്കാനോ പറ്റുന്ന ഒരുപാട് സ്കൂളുകൾ ഒരു ജില്ലയിലുണ്ടാവും. അവിടെ ഒക്കെ കൊടുക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന സ്കൂളായിരിക്കണം. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട കോഴ്സുമാണ് ഒന്നാമത് കൊടുക്കാൻ. അത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും വേണം രണ്ടാമത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക എന്ന് കുറേ തവണയായിട്ട് പറയുന്നു. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം. നേരത്തെ പറഞ്ഞ നീന്തൽ സർട്ടിഫിക്കറ്റും ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം സ്കൂളുകളുടെ എണ്ണം കൂട്ടുക, ഓപ്ഷനുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി വേറെ സംഭവം ഉള്ളത്, നിങ്ങൾക്ക് ആദ്യം ഈ ഓപ്ഷനുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഏകദേശം അതിൽ തന്നെ തീരുമാനമാവും. അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ഓപ്ഷൻസ് പുതുക്കി നൽകാൻ, ആഡ് ചെയ്യാൻ, എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്താൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള സമയം കൂടെയാണത് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി അതിലും കുറേ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ടാവും. പിന്നീടാണ് അലോട്ട്മെൻറ്റ് തുടങ്ങുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ഇതിലാകെ ഒരു 50% സീറ്റുകളെ ഫുള്ളാവുള്ളൂ, മെറിറ്റിൻ്റെ തന്നെ 50%. അപ്പോഴും ഒരുപാട് ആളുകൾ ബേജാറാവും, ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലേ, കിട്ടാത്ത ആളുകൾ കിട്ടും. വീണ്ടും ഉണ്ടാവും സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഏകദേശം ഒരു 80% സീറ്റ് അവിടെ ഫുള്ളാവുള്ളൂ. പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും, അതിനിടയ്ക്ക് ട്രാൻസ്ഫർ നടക്കും. അതായത് സ്കൂൾ ടു സ്കൂൾ, ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട്, അങ്ങനെ കോഴ്സ് ടു കോഴ്സ് ഇതൊക്കെ ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ സീറ്റുകൾ വീണ്ടും അവിടെ ബാക്കി ഉണ്ടാവും. അപ്പോൾ സപ്ലിമെൻ്ററി 1, 2, 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഈ പ്രോസസ്സ് പൂർത്തിയാവും. അപ്പോൾ എല്ലാ ആളുകൾക്കും നിങ്ങൾ വിചാരിച്ച സ്കൂളും കോഴ്സും കിട്ടട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ സംബന്ധമായ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായും ഞങ്ങളോട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ താഴെ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.